السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا ودبا كاملا، رب دمن بالخير والسعادة. بهمان الله تصريح المنطق سبق له بهمان الله أهل بيت بندد الماري نمرة كلاس شدد شكون لديكونا بهمان الله يا متعدمين സഹോദരിമാരെ സഹോദരന്മാരെ, പ്രത്യേകിച്ച് കിതാബോധി പഠിക്കുന്ന പഠിതാക്കളായ എൻ്റെ ബന്ധപ്പെട്ടവർ എല്ലാവരെയും ബഹുമാനത്തോടെ ആദരവോടെ കാണുന്നു. ക്ലാസ് ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. കുറച്ച് പ്രയാസം എന്ന് പറഞ്ഞാൽ മന്ത്രിത്തിൻ്റെ ഫന്ന് തന്നെ പ്രയാസമാണ്. ഒരു ഒരു ഭാഷയിൽ മന്ത്രിത്തിൻ്റെ ഫന്നോളം എളുപ്പമുള്ള ഫന്ന് ഇല്ലതാണ്. ചെറിയൊരു ടെക്നിക്ക് എന്നൊക്കെ ചിലപ്പോൾ പറയാം. ചിലവരതൊരു സംസാര വിഷയമല്ലേ എന്നും പറയും. ഒക്കെയും ശരിയാണ്. ഒരു നിലക്ക് ഒരു മിൻഹൈസു 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 അങ്ങനെയാണ്, അങ്ങനെയാണല്ലോ. ചിലവർ നല്ല പഠിക്കുന്ന കുട്ടികളെ അടിച്ചാൽ അതെന്ത് പറയും? അത് റഹ്മത്താണ്. ശരിയാണ്. കാരണം ഉസ്താദ്മാരടുക്കുന്ന അടി കിട്ടിയാൽ അവിടെ നരകം തൊടില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. ചിലവർ പറഞ്ഞു പറയും എന്താണ്, ഓ ചെറിയ കുട്ടിയല്ലേ, ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന സമയത്തേന് ഉമ്മയും ഉപ്പയൊക്കെ വീട്ടിൽ ശരിക്കും ഭക്ഷണം കിട്ടുന്നുണ്ടാവുക, അതിനാണ് ഇപ്പോൾ അടി കിട്ടിയത്. ആ നിരക്ക് അത് അങ്ങനെയുമാണ്. അപ്പോൾ ഒക്കെ ഓരോരോ ഹൈസ്യത്തിന്. പക്ഷെ ആ അടിയോട് ഞാൻ ഒരു ജോലിക്കൂല. എങ്ങനെ പറഞ്ഞാൽ സ്ത്രീകൾക്ക് പഠിക്കുന്ന നമ്മുടെ മക്കളെ, എല്ലാ മക്കളെയും അത് വല്ലാത്ത വിഷമം തോന്നാണ്. അവരൊന്ന് നോക്കിയാൽ തന്നെ അങ്ങനെയാണ്. അത് പറയാൻ കാരണം, 10 അല്ലെങ്കിൽ 11 വർഷം കോളേജിലും അതുപോലെ തന്നെ ദർസുകളായിട്ട് പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ഒരു നോവ് മേടിക്കേണ്ടുന്ന ഒരു ചുറ്റുപാട് ഇല്ലാതെ തന്നെ ഒന്ന് നോക്കിയാൽ അല്ലെ, ഒന്ന് കണ്ടാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു, അങ്ങനെ അത് മനസ്സിലാക്കി തന്നിരുന്നു എന്ന രീതിയിലാണ് പഠനങ്ങൾ പോയത്. ഏതായിരുന്നാലും ആ വിഷയം വിടാം. അപ്പോൾ പറഞ്ഞു വന്നത് ഒക്കെ മിൻഹൈസു മിൻഹൈസു ആണ് എന്നർത്ഥം, എഴുത്തിബാറിയായ ഫർഖാൻ എന്നർത്ഥം. എന്ന പോലെ ഇവിടെ ഈ വിഷയത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന മുത്തഅല്ലിമീങ്ങളൊക്കെ നല്ല ചിന്താശക്തിയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ഈ വിഷയം പെട്ടെന്നാണ് ഓടും. അസമയത്ത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ ആളുകൾക്ക് ആകുമ്പോൾ 100,000 ഫിക്റുകളുള്ളവർക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാവില്ല. നമ്മുടെ ഗ്രൂപ്പിലേക്കുള്ള സാധാരണക്കാർ കേട്ട് കഴിഞ്ഞാൽ എന്തൊരു വല്ലാത്ത തലവേദന, എന്തപ്പോൾ ഇയാൾ ഈ പറയണത് എന്ന് അങ്ങോട്ടും തോന്നും. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ നമ്മൾ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള മുത്തഅല്ലിമീങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് ഇടുന്നത് എന്ന് ചിന്തിക്കുക. അത് അവിടെ നിങ്ങൾ അതിലേക്ക് തല പുകഞ്ഞ് ആലോചിക്കരുത് എന്ന് മാത്രം. ആ പുക പിന്നെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞ കട്ടപ്പുകയാവും, അത് വേണ്ട. എന്നാൽ പിന്നെ മനസ്സിലാക്കാനും കഴിയും. അതായത് ഇപ്പോൾ LLB ഒക്കെ പഠിക്കുന്ന, അഡ്വക്കേറ്റ് വകുപ്പൊക്കെ പഠിക്കുന്നവരാണ് കേട്ടതെങ്കിൽ വളരെ ഷുവറായിട്ട് അവർക്ക് ഈ കാര്യങ്ങൾ പിടികിട്ടും. അവർക്ക് പിടികിട്ടും, അവർക്ക് മനസ്സിലാവും, അവർക്കത് ഉപകാരവുമാവും. ഞാൻ അങ്ങനെ പഠിക്കുന്ന ചില ആളുകൾക്ക് ഇത് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലാസ് കൊടുത്തത് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഓർമ്മയിൽ വന്നു, കാരണം അവർക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. അതാണ് അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന വിഷയം ഏതാണ്? നമ്മൾ 2 കുല്ലിയും ആ 2 കുല്ലിയിൻ്റെ ഇടയിലുള്ള ബന്ധം അങ്ങനെയാണ്. 2 മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം നമ്മൾ പറയില്ലേ എന്ന പോലെ തന്നെ. എന്താ പോന്റെ കാര്യം പറയണം? ഓ രണ്ടാളും പറഞ്ഞാലും പിന്നെ മറ്റൊന്നും പറയല്ല. ഇത് മമ്മദ് എന്ന് പറയുമ്പോഴത്തേന് പോക്കറ്റിന് ഓർമ്മയാവും. മമ്മദൊക്കെ പോക്കറാണ്, പോക്കറൊക്കെ മമ്മദാണ്. നമ്മൾ നാട്ടിൽ ചെറിയ പറച്ചിലുണ്ട്. എന്താ അർത്ഥം അറിയാം? ഇവനുള്ളടത്തൊക്കെ ഉണ്ടാവും, ഓനുള്ളടത്തൊക്കെ ഉണ്ടാവും, അങ്ങനെയാണ്. എന്നമാര് ചില ഭക്ഷണങ്ങളെ കുറിച്ച് പറയണ്ട്. എന്താണ് അവിടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇന്നും എന്തന്നെ ഉണ്ടാകുക? ആ വീടും ആ ഭക്ഷണവും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു നാടുണ്ടായിരുന്നു, ആ നാട്ടിലെ കുട്ടികളോട് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താ അവിടെ ചെലവിന് രാവിലെ എന്ന് വെച്ചാൽ കനാണെന്ന് പറയുമ്പോൾ. കനം കനം എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടി കുറച്ച് ഭാരമുണ്ട്. അപ്പം ഈ സാധനം കനം എന്ന് പറഞ്ഞപ്പോൾ അറിയാത്ത കുട്ടി എന്ത് വിചാരിച്ചു? ഇത് കുറച്ച് വയറ് നിറച്ചും പിന്നെ തീരെ ഉണ്ടാവും, പോക്കറ്റിൽ കുറച്ച് ഇടുകയും ചെയ്യാം. ഇത് നോക്കുമ്പോൾ അത് അരിമണിയാണ്, മനസ്സിലാവണ്ടല്ലോ. അപ്പോൾ ആ സ്ഥലവും ആ നാടും ആ ദിവസവും ഓർമ്മയാകുമ്പോഴത്തേനാണ്. അപ്പോൾ ആ നാടൊക്കെ കനമാണ്, അവിടെയുള്ള ഭക്ഷണമൊക്കെ കനമാണ് എന്നൊക്കെ ഒരു ഒരു ഉപയോഗമുണ്ട്. എന്ന് വെച്ചാൽ മുസാബി എന്നല്ലേ പറയണത്. എന്ന പോലെ നമ്മൾ ഒരു കുല്ലിയെ ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും അതിൻ്റെ ഇടയിൽ ഒരു ബന്ധങ്ങൾ ഉണ്ടാവും, ബന്ധങ്ങൾ ഉണ്ടാവും. കടലും കടലാടിയും എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ ആകാശവും ഭൂമിയും രണ്ടും രണ്ടാണ്. കല്ലും കല്ലും മണ്ണും രണ്ടാണ്. മരവും കല്ലും അത് രണ്ട് രണ്ടാണ്. സ്വർണവും വെള്ളിയും രണ്ടാണ്. ഇതൊക്കെ വെവ്വേറെ സാധനങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ അടുത്തൊക്കെ ഓരോ ബന്ധങ്ങളുണ്ട്. ചില ബന്ധങ്ങൾ എന്താ കാരണം? അക്സ് കൊണ്ടുള്ള ബന്ധമായിരിക്കും, അക്സ് കൊണ്ടുള്ള ബന്ധമായിരിക്കും. ഇന്നലെ തന്നെ നമ്മൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ നമ്മളൊരായത്ത് പഠിച്ചപ്പോൾ പറഞ്ഞു, വഫീ ദാലിക്കും ബലാഉം മിർ റബ്ബികും അളീം. ബന്ധമാണത്. വഫീ ദാലിക്കും, നിങ്ങൾക്ക് ബനു ഇസ്രായേൽക്കാരെ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതിലുണ്ട്.
ബലാഉൻ വലിയ വലിയൊരു നിഅമത്തുണ്ടെന്ന്. അതിൻ്റെ ഉദ്ദേശം അതാണ്. പക്ഷെ ബലാഇൻ്റെ നേരർത്ഥം എന്താ? നേരർത്ഥം എന്താണ്? അതിനെക്കൊണ്ട് അടങ്ങേറിൻ്റെ നിഖമത്തുണ്ടെന്നാണ്. അപ്പോൾ ഇത് മാനിയായിട്ട് യോജിപ്പിച്ചുകൊണ്ട് അർത്ഥതലം വ്യാപ്തി മനസ്സിലാക്കാം, ഇതുപോലെ ഇതും മനസ്സിലാക്കാൻ കഴിയും. അതായത് ആ നിഅമത്തിൻ്റെ ആ നിഅമത്ത് കിട്ടാൻ കുറെ ബലാഇകൾ സഹിച്ചപ്പോൾ ആ പദം കൊണ്ട് ഈ ഈ കാര്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? ഒരാള് ബി എഡ് ഒക്കെ ചെയ്ത് പിന്നെ ജോലിയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അയാളെ കുറിച്ചിട്ട് പറയും, അതൊക്കെ ബി എഡിന്റെ ഫലമാണ് ആ കാണുന്നത് അറിയും. അയാളിപ്പോ ടീച്ചറാണ്, പക്ഷെ ടീച്ചർ എന്നല്ല പറയും, ഇങ്ങനെ പറയാം. പറഞ്ഞിട്ടില്ലേ വേണ്ടെന്നൊരു ഉദാഹരണം വെച്ചാൽ മതി. ഇങ്ങനെ ഇപ്പോൾ ഇടങ്ങാറാകരുത്, ഇമ്മെ കുറിച്ച് തൂങ്ങരുത്. നമ്മളിങ്ങനെ ഒരു ഉദാഹരണങ്ങൾ ഇങ്ങനെ കെട്ടിപ്പടക്കണല്ലേ. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഓരോന്നിന്റെ ഇടയിലുണ്ടാവും. അങ്ങനെ രണ്ട് കുല്ലി എടുത്ത് കഴിയുമ്പോൾ ആ രണ്ട് കുല്ലിന്റെ ഇടയിൽ ചിലപ്പോൾ എന്താക്കാരം തസാവിയാക്കാരം, ഇതൊക്കെ അതാണ് അതൊക്കെ ഇതാണ് പറയാൻ പറ്റും. വളരെ എളുപ്പമുള്ള ഇതൊക്കെ അതാണ് അതൊക്കെ ഇതാണ്. അതിനെക്കുറിച്ച് എന്ന് പറയുന്നത് നമ്മള് മുത്തസാവി എന്ന് പറയും. മുത്തസാവി അറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് എന്താക്കാരം, ഇതൊക്കെ അതാണ്, അതിന്ന് ഒക്കെ ഇതല്ല, അതിന്ന് ചിലത് ഇതാണെന്ന് പറയും. അപ്പോൾ അമൂമു ഖുസൂസും മുത്തലഖ് എന്ന് പറയും. വേറൊരു കോലത്തിൽ എങ്ങനെ വരിക, ഇതിന്ന് ചിലത് അതാണ്, അതിന്ന് ചിലത് ഇതാണ്. അപ്പൊ എന്ത് പറയുന്നതിനെ കുറിച്ച്, അമൂമു ഖുസൂസും മിംവജിഹി എന്ന് പറയും. ഇനി ഇതൊന്നും അതല്ല, അതൊന്നും ഇതല്ല, മനുഷ്യന്മാരൊന്നും കല്ലല്ല, കല്ലൊന്നും മനുഷ്യനല്ല, ഇങ്ങനെ പറയണ പോലെ. അപ്പൊ അതിനെ കുറിച്ച് എന്ത് പറയും നമ്മള്, അതിനെ കുറിച്ച് മൂല്യരൊന്നും നാടനല്ല, നാടനൊന്നും മൂല്യരല്ല, അങ്ങനെ പറയാൻ പറ്റും. അത് ഖുസൂസും മുത്തലഖാണ്. ആചാര്യരൊന്നും മൂല്യരല്ല, മൂല്യരൊന്നും ആചാര്യരല്ല എന്ന് പറയുമ്പോൾ ചില ആചാര്യമാരും മൂല്യരും ഉണ്ടാവും, ആചാര്യം. അപ്പൊ ബാദുൽ ആചാര്യ മൂല്യരും എന്ന് പറയാം. ചില ആചാര്യല് മൂല്യരുമാണ്, പിന്നെ ആരുമാണ്, ആചാര്യമാണ്. ചിലയാണ് ബാദുൽ ആചാര്യ ലൈസബി മൂല്യരിൻ, ആചാര്യമാരെന്ന ചില ആളുകൾ ആരല്ല, മൂല്യരല്ല, അങ്ങനെയും വരും അല്ലേ. എന്നമാര് മൂല്യമാര് കള്ളന്മാരും പറയണ്ട, ഞാൻ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഞാനത് പിന്നെ മൂല്യമാരെന്ന കള്ളന്മാരില്ല, എന്നാലും പറയാലോ ബാദുൽ കള്ളനി മൂല്യരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആകാശം ഇടിഞ്ഞു വരുന്നില്ല. ചില ഏതോ മൂല്യമാര് പുൽക്കൈ തലിക്കെട്ടിട്ട് കട്ടെങ്കിൽ ഓരായിപ്പോടും. ബാദുൽ മൂല്യമാര് ലൈസബി കള്ളനി എന്ന് പറഞ്ഞാലോ അത് അങ്ങനെയും വരും അല്ലേ. അങ്ങനെയാണ്. അപ്പോ ഓരോന്ന് എടുക്കുമ്പോൾ അതിന്റെ ബന്ധങ്ങൾ അങ്ങനെയാണ്. എന്നമാര് തന്നെ തങ്ങളും മൂല്യരും, കുല്ലു തങ്ങളും മൂല്യരും എന്ന് പറയാൻ പറ്റില്ല. ചില തങ്ങന്മാർ വലിയ മൂല്യമാരാണ് അല്ലേ. നമ്മുടെ ആധികാരിക സംഘടനയുടെ തലപ്പത്തൊക്കെ പ്രസിഡന്റുമാരൊക്കെ അങ്ങനെ ആയില്ലേ, അള്ളാഹു നിഅമത്തിച്ചേട്ടെ, ബർക്കത്തിച്ചേട്ടെ. അപ്പോ ആ അങ്ങനെ എന്താ പറയുക, ബായദുൽ തങ്ങളി മൂല്യരും, ചില തങ്ങന്മാര് മൂല്യന്മാരാണ്. ബായദുൽ തങ്ങളി ലൈസബി മൂല്യരും. അപ്പോ മുസ്ലിം വജി ഇങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ ഇടപെടലുകളിൽ കാണുന്ന, പ്രയോഗങ്ങളിൽ കാണുന്ന ഏതോ ഒരു കുല്യകളെടുത്തു നോക്കിയാലും അതിന്റെ ഇടക്കൊക്കെ ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. ഈ പറഞ്ഞ നാലിൽ പെടാത്ത ഒരു ബന്ധം ഉണ്ടാവൂല. അങ്ങനെയാണ്, നാലിൽ പെടാത്ത ഒരു ബന്ധം ഉണ്ടാവില്ല, നാലിൽ ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും അല്ലേ. ഇപ്പൊ നമ്മള് ഇപ്പൊ നഹവും അതുപോലെ തന്നെ കിതാബും തമ്മിൽ ബന്ധമെടുത്തു. നഹവ് ഒക്കെ കിതാബല്ല, പക്ഷെ നഹവ് ഇല്ലാതെ കിതാബ് തിരിയില്ല, അങ്ങനെയാണല്ലോ. അപ്പോ ആ രണ്ട് ഓരോ ഫന്നിനെ ആ ഫന്നിലേക്ക് ചേർക്കുമ്പോൾ ഇതിന്ന് ബാല് അതാണ്, അതിന്ന് ബാല് ഇതാണ്, ഇതില്ലാതെ അത് കിട്ടൂല, അതില്ലാതെ ഇത് ഇത് ഇതുകൊണ്ട് ഗുണമല്ല, ഇങ്ങനെ ചില ബന്ധങ്ങൾ അവിടെ എടുക്കാറുണ്ട്. മനസ്സിലെ? ഇപ്പൊ മന്തിക്ക് മഅനി നഹവ് സറഫ് ഷാഫി കാഫി അറുള പോലുള്ള ആ ഫന്ന് കിതാബുകളും, അതുപോലെ തന്നെ ഉഖലൈസിലെ കണക്ക് എന്ന് പറയണത്, അല്ല ഉഖലൈസിലെ ഹന്തസ എന്ന് പറയണത്, ഖുലാസയിലെ കണക്ക് എന്ന് പറയണത്, തിഷ്റഫിലാക്കിലെ ഗോളശാസ്ത്രം എന്ന് പറയുന്നത്, റിസാലത്തുൽ ഹിസാബ് വൽ മഅറദേനയിലെ നമ്മുടെ സംതുൽ ഖബലി ഔഖാത്തു സ്വലാത്തും ഒക്കെ എടുക്കുന്ന ഇത്, ഇതിലൊക്കെ എന്തുണ്ട് ഓരോരോ ബന്ധങ്ങൾ. അപ്പൊ കിതാബുകൾ എന്ന് പറഞ്ഞ എല്ലാ കിതാബും ഏതല്ല ഹന്തസയല്ല, ബാദുൽ കിതാബ് ഹന്തസയാണ്. എല്ലാ കിതാബും ഏതല്ല നഹബല്ല, ബാദുൽ കിതാബ് നഹബാണ്. എല്ലാ കിതാബും മന്തിക്കല്ല, ബാദുൽ കിതാബിൻ ഏതാണ് മന്തിക്കാണ്, ബാദുൽ കിതാബ് ഏതാണ് മഅനിയാണ്. അപ്പോ ഇവകൾ കിതാബും ഈ പറയപ്പെട്ട ഫന്നുകൾ എടുത്തു നോക്കിയാൽ അതിന്റെ ഇടയിൽ ഉമുമുസുസ് മിംവജിഹി എന്നല്ല ബന്ധം കിട്ടുക, കാരണം ചിലതാണ് ചിലതല്ല ഇങ്ങനെ വരുമ്പോൾ. അപ്പോ ഒരു രണ്ട് ഭാഗത്തുനിന്നും ഒരുപോലെ പറയാൻ പറ്റിയാൽ അതിനെ കുറിച്ച് എന്താ പറയും, മുത്തസാബി എന്ന് പറയും. രണ്ട് ഭാഗത്തുനിന്നും ഒരുപോലെ പറയാൻ പറ്റില്ല, ഇതൊന്നും അതല്ല അതൊന്നും ഇതല്ല. ഒരാളിങ്ങനെ വരുമ്പോ അയാളും അയാളും കിതാബും ആയിട്ട്, കിതാബൊന്നും മമ്മദല്ല, മമ്മദൊന്നും കിതാബല്ല, കിതാബും തന്നെ കാ താബ ഇത് തന്നെ അയാൾക്ക് അറിയില്ല. അപ്പൊ എന്താ അയാൾ കിതാബി അറിയണം, അങ്ങനെ ഉണ്ടാവൂലേ. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയും, തബായിന് എന്നറിയും. ഓനും കിതാബും നമ്മുടെ ബന്ധം അറിയും, എന്താ അറിയാം, കിതാബും ഫീഹി മാഫീ, അതെന്താണ് രാഷയാണ് എന്ന് പറഞ്ഞു. കാണാനൊക്കെ എന്തുണ്ട്, ഫുൾ കൈ ഉണ്ട്, നല്ല തലയിക്കെട്ടുണ്ട്, പോക്കറ്റിൽ പേനുണ്ട്, തോളിലൊരു മുണ്ടൊക്കെ ഉണ്ട്, പക്ഷെ കിതാബ് ദർസർത്താൻ എന്ന് പറയാനായിട്ടില്ലേ, അങ്ങനെയാണ്. അപ്പോ
അതാണ് കിതാബും അയാൾ നമ്മുടെ ബന്ധം എന്താണ് മുബായിന്റെ ബന്ധാണെന്ന് പറയും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ബന്ധങ്ങളിലൊക്കെയും ഓരോന്ന് വരും. അപ്പോ രണ്ട് കുല്ലി എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ഒക്കെ അതാണ് എന്ന് പറയാൻ പറ്റിയാൽ മുത്തസാഹിബാരി ഇതൊക്കെയും ഇതൊന്നും അതല്ല അതൊന്നും ഇതല്ല. അപ്പോ തബായനു എന്ന് പറയും, മുത്തബായനു എന്ന് പറയും. ഇതിന്ന് ചിലത് അതാണ്, അതിന്ന് ചിലത് ഇതാണ്. അപ്പൊ ഉമ്മുസുസുമീം ബജി എന്ന് പറയും. ഇതൊക്കെ അതാണ്, അതിന് ചിലത് ഇതാകുന്നുള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് തന്നെ ഉമ്മുസ് മുത്തലഖ് എന്ന് പറയും. ഉമ്മുസുസ് മുത്തലഖ് അതാണ് ഇപ്പൊ പറയുന്നത്. ഇനി ഇതിന്റെ നഖീലകളും, നഖീല നഖീല എന്ന് പറഞ്ഞാല് എന്തോ ഒരു വലിയ കോത്താമ്പിന്ന് എഴുതണ്ട, ലാ ഇല്ലാത്തോടത്ത് ലാണ് കൊടുക്കുക, ലാ ഉള്ളോടത്തു നിന്ന് ലാനെടുക്ക. ഇപ്പൊ ഇൻസാനിന് നഖീല എന്താന്ന് ചോദിച്ചാൽ കണ്ണും ജിബ്ബി ഏത് ഉറക്കത്തു നിന്ന് എഴുന്നേറ്റും പറയാം ഇൻസാന നഖീല എന്താ ലാ ഇൻസാന്. ലാ ഇൻസാന നഖീല എന്താണ് ബേജാറായി, ലാ ഇൻസാൻ അല്ല ഇപ്പൊ നഖീല. ഇപ്പൊ ഇങ്ങനെ പതിനൊരു നഖീല ഉണ്ടാവും. ഇൻസാനൻ ധൈര്യത്തോടു കൂടെ പറയാം, ചെരുപ്പ് പിന്നട, ചെരുപ്പൊക്കെ പിന്നിട്ടാ മതി, ഇതാണ് പറയാം ആദ്യം. എന്നിട്ട് പിന്നെ നമുക്ക് മൗലൂദിന് പോവാം, വിഷയം തിരിയുണ്ടല്ലോ. അപ്പോ നഖീല നഖീല എന്ന് പറഞ്ഞാൽ ലാ ഇല്ലാത്തോടത്ത് ലാന കൊടുക്കുക, ലാ ഉള്ളോടത്തുനിന്ന് ലാനോട് കളയാം. നല്ല പോയിന്റ് അല്ലേ, പെട്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ നഖീലകൾ വരും, ഇതിന്റെ എതിരുകൾ. ഈ പറഞ്ഞ നഖീല നഖീല എന്ന് പറഞ്ഞാൽ എതിര്. അപ്പൊ അതിന്റെ എതിരിന്റെ ബന്ധം എന്താ ഉണ്ടാകുക? തബായി മുത്തസാബിന്റെ നഖീല മുത്തസാബ് തന്നെയാണ്. ഉമ്മുസൂസ് മുത്തലഖ് എന്ന് പറഞ്ഞാല് ഒരു ഭാഗത്തുനിന്ന് കുല്ലിയായ തസാദുക്കുണ്ട്, ഇതൊക്കെ അതാണ് അതൊക്കെ ഇതാണെന്ന് പറയാൻ പറ്റുന്നില്ല. അതിന്റെ നഖീലി ഏതന്നെയാണ്, അതിന്റെ നഖീലി ഏതന്നെയാണ്, എന്തന്നെയാണ്? ഉമ്മുസൂസ് മുത്തലഖാണ്. ഇനി ഇല്ല രണ്ട് ആൾക്കാരുണ്ട്, ഒരു കുറച്ച് പുകഞ്ഞ കുല്ലികളാണ്, ഉമ്മുസൂസ് മിംബജിയും തബായിന് കുല്ലിയും. ഇവിടെ തബായിന് കുല്ലിയുടെ നഖീല ഏതന്നെയാണ്? തബായിന് കുല്ലി ഇതൊന്നും അതല്ല അതൊന്നും ഇതല്ല എന്ന് പറയുന്നിടത്ത് ഏതന്നെയാണ്, അതിന്റെ നഖീല തബായിന് തന്നെ വരിക. അതായത് ഇൻസാനൊക്കെ ഇൻസാനൊന്നും ഹജറല്ല, ഹജറൊന്നും ഇൻസാനല്ല, ലാ ഇൻസാനൊന്നും ലാ ഹജറല്ല, ലാ ഹജറൊന്നും ലാ ഇൻസാനല്ല. അപ്പൊ തബായിന് കുല്ലന്നെ ആവും. ഇനി ഉമ്മുസ് മിംബജി ആവുമ്പോൾ അവിടെ അതിന്റെ നഖീല ഉമ്മുസ് മിംബജി തന്നെ വരും. ഇതിന്ന് ചിലത് അതാണ്, അതിന്ന് ചിലത് ഇതാണ്, ഇതിന്ന് ചിലത് അതല്ല, അതിന്ന് ചിലത് ഇതല്ല, ഇങ്ങനെ പറയാൻ പറ്റും. ചിലപ്പോൾ പറയാൻ പറ്റുന്ന ചില ഉദാഹരണങ്ങൾ എങ്ങനെയൊക്കെ, ഇതിന്ന് ഒന്നും അതല്ല അതിനൊന്നും ഇതല്ല, ഇങ്ങനെ വരും. അപ്പോ തബായിന് കുല്ലിയുടെയും ഉമ്മു ഖുസൂസ് മിംബജിയുടെയും നഖീലക്കുള്ള ഒരു പുതിയ പേരുണ്ട്, തബായിന് ജുസ്ഇ എന്ന്. എന്നാ തബായിന് ജുസ്ഇ എന്ന് പറഞ്ഞൊരു കോത്താമ്പി ഇല്ല. എന്താ പിന്നെ അർത്ഥം? ചില ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ ഉമ്മു ഖുസൂസ് മിംബജിയുടെ നഖീല ആരാവും? തബായിന് കുല്ലിയാവും. ചില ഉദാഹരണം എടുക്കുമ്പോൾ അതിന്റെ നഖീല ആരാവും? ഉമ്മുസ് മിംബജിയാവും. അത് ഉമ്മുസ് മിംബജിക്കും ആ കോലം വരും, തബായിന് കുല്ലി എടുത്താലും ആ കോലം വരും. അതുകൊണ്ട് ഇവ രണ്ടാൾക്കും കൂടിയിട്ട് നഖീലനെ കുറിച്ച് തബായിന് ജുസ്ഇ എന്ന് പറയും. ചുരുക്കത്തിൽ അതങ്ങ് മനസ്സിലാക്കിക്ക, മനസ്സിലാണ്ടല്ലോ. തസ്ലിമന്തിക്കാണ് കുറച്ച് അങ്ങനെ വന്നാൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഒന്ന് ഉള്ളും തലയും കൊടുത്തിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുറപ്പിച്ചിട്ട് നോക്കിയാൽ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ കിട്ടും നമുക്ക്. അപ്പൊ ആ വിഷയങ്ങളാണ് നമുക്ക് ഇനിയിപ്പോ പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ അഞ്ചു കുല്ലിയെ കുറിച്ചുള്ള വിഷയം ഞാൻ ഇതിനു മുമ്പ് നമ്മളതൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും അപ്പൊ അതാണ് സുമ്മൽ കുല്ലിയാണ്, പിന്നെ രണ്ട് കുല്ലിയെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇൻകാല കൈനുമാ തസാദുക്കും കുല്ലിയുമിന് ജാനിബ് രണ്ട് ഭാഗത്തുനിന്നും കുല്ലിയായ തസാദുക്കുണ്ടോ ഫൗമാ മുത്തസാവിയാനെ, ഞങ്ങളാകുന്ന അതിനാകുന്നത് ഇടുന്നതാകുന്നത് പേരാകുന്നത് മുത്തസാവിയാനെയാണ്. ഏതുവരെ കല്ല് ഇൻസാനി വന്നാത്തിക്ക്, ഇൻസാനെ നാത്തിക്ക് വരക്കും, എല്ലാ ഇൻസാനും നാത്തിക്കാണ്, എല്ലാ നാത്തിക്കും ഇൻസാനാണ്, പേടിക്കേ വേണ്ട. കുല്ലു ഫർസിൻ നാഹിക്കുൻ, കുല്ലു ഹൈമാറിൻ നാഹിക്കുൻ. വ നഖീലാഹുമ ഇവ രണ്ടിനെയും നഖീല ഐലൻ, ഐലൻ വീണ്ടും ഇത് 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 രണ്ടും ഏതാ മുത്തസാബി ആയതുപോലെ ഇതും തന്നെയാണ് മുത്തസാബിയാണ്. കല്ലാ ഇൻസാനല്ല നാത്തിക്ക്, അതായത് ലാ ഇൻസാൻ ഒന്നും ലാ നാത്തിക്കല്ല, ലാ നാത്തിക്കൊന്നും ലാ ഇൻസാനല്ല, എല്ലാ ലാ ഇൻസാനും ലാ നാത്തിക്കാണ്, എല്ലാ ലാ നാത്തിക്കും ആരാണ്? നാത്തിക്കാണ് നാത്തിക്കല്ലാത്തത്, നാത്തിക്കല്ലാത്ത സാധനം ഇൻസാനാവോ? ഇല്ല. അപ്പൊ എല്ലാ ലാ നാത്തിക്കും ആരാണ്? ലാ ഇൻസാനാണ്, എല്ലാ ലാ ഇൻസാനും ലാ നാത്തിക്കാണ്. ഇനി ശ്രദ്ധിക്കുക, ഫൈൻകാന ബൈനഹുമാ തസാദുക്കും കുല്ലിയുമിൻ ജാനിബൻ, ഒരു ഭാഗത്തുനിന്ന് കുല്ലിയാ തസാദുക്കുണ്ട്. അപ്പൊ ബൈനഹുമാ ഉമ്മുസ് മുത്തലഖ്, അപ്പൊ അതിന്റെ ഇടയിലുള്ള ബന്ധം ഉമ്മുസ് മുത്തലഖാണ്. ഹയവാന് ഇൻസാന് പോലെ ഇങ്ങനെ പറയാം, കുല്ലു ഇൻസാനിൻ ഹയവാന്, ശരിയാണ്, എല്ലാ മനുഷ്യന്മാരും ഹയവാനാണ്, ഹയവാനാണ്. ഹയവാന്റെ വേറെയും കുറെ കൂട്ടക്കാരുണ്ട്, ഫറസുണ്ട്, ആനുണ്ട്, മുയലുണ്ട്, കുതിരണ്ട്, അണ്ണാനുണ്ട്, ഇങ്ങനെ പലതും 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 ഒക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇൻസാനൊക്കാരന്നെയാണ് ഹയവാനാണ്. ഇനി തിരിച്ചിട്ട് കുല്ലു ഹയവാൻ ഇൻസാനും ഒരു ഭാഗം കുല്ലിയാത്ത സാധുക്കുണ്ട്. തിരിച്ച് കുല്ലു ഇൻസാൻ ഹയവാൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബാദുൽ ഹയവാൻ ഇൻസാനെന്നേ പറയാൻ പറ്റുള്ളൂ. ബാദുൽ ഹയവാൻ, ഹയവാനിൽ നിന്ന് ചിലത് ഇൻസാനാണ്, അപ്പൊ ഇൻസാൻ അല്ലാത്തതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇതൊക്കെ അതാണ് ഹയവാൻ, ഇതൊക്കെ അതാണ്. അപ്പൊ ഇൻസാനൊക്കെ ഹയവാനാണ്, ഹയവാനൊക്കെ ഇൻസാനല്ല, ഹയവാനിന് ബാദുൽ ഇൻസാനുള്ളൂ എന്ന് പറയുമ്പോൾ അത് തസാദുക്ക് ഉമ്മുസ് മുത്തലഖാണ്.
വനഖിലാഹുമ ഇത് രണ്ടിന്റെ നഖിലയും ബില്ലക്സ് ഇത് രണ്ടിനെ എതിരിലെടുത്താൽ ഇത് രണ്ടിനെ ലാ കൊടുത്താൽ എന്തിനേക്കാരം വരിക ഇതേപോലെ തന്നെയാണ് വരിക നേരത്തെ പറഞ്ഞോട്ട് ഇൻസാന നാത്തിക്കിന്റെ അവിടെ ലാ കൊടുത്തു ഇൻസാനുടെ ലാല്ല നാത്തിക്കിനാണ് ലാല രണ്ടോടത്ത് ലാ കൊടുത്തു ലാ ഇൻസാനും ലാ നാത്തിക്ക് അബൂ മുത്തസാ തന്നെയാണ് ഇതേപോലെ ഹയവാനി ഇൻസാൻ എടുത്താൽ കുല്ലു ഇൻസാൻ ഹയവാനും ബാഗുൽ ഹയവാനി ലൈസബി ഇൻസാൻ എന്നല്ലേ അങ്ങനെ വരുന്ന സമയത്ത് ഹയവാനും ഇൻസാൻ എടുത്തു അതിന് മറ്റുള്ള എടുത്താൽ അങ്ങനെ തന്നെ വരിക ഇങ്ങനെ തന്നെയാണ് വരിക പിന്നെ തസാദു മുസ്മുത്തിറക്കാണ് വരിക കല്ല ഹയവാനി വല്ല ഇൻസാനി കല്ല ഹയവാനി വല്ല ഇൻസാനി അപ്പോ കുല്ലു ലാ ഹയവാനി ലാ ഇൻസാൻ ലാ ഹയവാൻ അല്ലാത്തത് അല്ല കുല്ലു ലാ ഇൻസാനി ലാ ഹയവാൻ അതായത് ബഅദുൽ ലാ ഇൻസാനി ലാ ഹയവാൻ ഇൻസാൻ അല്ലാത്തതിന് ബഅദു ലാ ഹയവാനാണ് ഇൻസാന് അല്ലാത്തതിൽ നിന്നും ബഅദു ചിലത് എന്താണ് ഇൻസാൻ അല്ലാത്തതിന് ചിലത് അതേതാണ് ലാ ഹയവാനാണ് കുല്ലു ലാ ഹയവാനും ലാ ഇൻസാനും എല്ലാ ലാ ഹയവാനും ലാ ഇൻസാനാണ് ലാ ഹയവാന് മുഴുവനും ലാ ഇൻസാനാണ് ലാ ഹയവാന് ഹയവാൻ അല്ലാത്തത് മുഴുവനും ആരാണ് ലാ ഇൻസാനാണ് അതാണ് കല്ലാ ഹയവാനി വല്ല ഇൻസാൻ എന്ന് പറഞ്ഞു ലാ ഹയവാൻ ലാ ഇൻസാൻ എന്നതുപോലെ അപ്പോ നഖീലാഹുമ ബില്ലാക്സ് അതിന്റെ രണ്ട് നഖീലയും അതുപോലെ തന്നെയാണ് കല്ലാ ഹയവാനും വല്ല ഇൻസാന് പോലെ ലാ ഹയവാനും ലാ ഇൻസാന് അപ്പൊ അതാണ് വനഖിലാഹുമ ബിൽ അക്സ് കല്ല ഹയവാനി വല്ല ഇൻസാനി കുല്ലു ഹയവാനി ഇൻസാനും കുല്ലു ഹയവാനി ഇൻസാൻ എല്ലാ ഹയവാനും ഇൻസാനാണ് ഇതൊക്കെ അതാണെന്ന് പറയാം അതേസമയത്ത് തിരിച്ച് എല്ലാ ഇൻസാനും ഹയവാനാണ് എന്ന് പറയാൻ പാടില്ല എല്ലാ ഇൻസാനും അല്ല എല്ലാ ഹയവാനും ഇൻസാന് മുഴുവനും ഹയവാനാണ് എല്ലാ ഇൻസാനും ഹയവാനാണ് കുല്ലു ഇൻസാനിൻ ഹയവാൻ എന്ന് പറയും എല്ലാ ഇൻസാനും ഹയവാനാണ് ഓക്കെയാണ് കുല്ലു ഇൻസാനും ഹയവാനും എന്ന് വെച്ചിട്ട് എല്ലാ ഹയവാനും ഇൻസാനും പറയാൻ പറ്റില്ല അപ്പം എന്താ പറയുക ബഅദുൽ ഹയവാനി ബഅദുൽ ഹയവാനി ഹയവാനിൽ ബഅദ് ലൈസ ബി ഇൻസാൻ ഇൻസാൻ അല്ലാത്തതാണ് ഇൻസാൻ അല്ലാത്ത സാധനം ഫർസില്ലേ കുതിരല്ലേ ആനല്ലേ പോത്തില്ലേ മൂരില്ലേ ഇതൊക്കെ ഉണ്ടെങ്കിൽ മതി അങ്ങനെയാണ് അപ്പോൾ ഇൻസാനൊക്കെ ഇതൊക്കെ അതാണെന്ന് പറയാൻ പറ്റും അതൊക്കെ ഇതാണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇൻസാനൊക്കെയും ഹയവാനാണ് ഹയവാനൊക്കെയും ഇൻസാനാണെന്ന് പറയാൻ പറ്റൂല അപ്പോൾ മുസ്മുത്തലക്കാണ് ഇനി അതിന്റെ നഖീല എന്ന് പറഞ്ഞാല് ഇതന്നെ ലാ ഇല്ലാത്തടത്ത് ലാന കൊടുക്കുക ലാ ഇല്ലാത്തും ലാന കളയാനാണ് അപ്പൊ ലാ ഹയവാന് ലാ ഇൻസാന് ലാ ഹയവാന് ലാ ഇൻസാന് അതാണ് നഖീല അപ്പൊ നഖീലാഹുമോ ബില്ലക്സ് അതിന്റെ നഖീലയും ബില്ലക്സ് എങ്ങനെയാണ് മുസ്മുത്തലക്കാണ് ലാ ഹയവാന് ലാ ഇൻസാന് പോലെ അപ്പൊ എന്ത് പറയും നമ്മള് ബഅദുൽ ലാ ഇൻസാന് ലാ ഹയവാന് ഇൻസാന് അല്ലാത്തൻ ആദ്യം കുല്ലു ഇൻസാന് ഹയവാൻ എന്ന് പറഞ്ഞുകൊടുത്ത് പിന്നെ ലാ കൊടുക്കുമ്പോൾ ലാ ഇൻസാന് ലാ ഹയവാൻ അപ്പോൾ ബഅദുൽ ലാ ഇൻസാന് ലാ ഹയവാനും ഇൻസാന് അല്ലാത്തതെന്ന് ചിലത് അത് ഏതാവാ ലാ ഹയവാനുമാണ് ചിലത് എന്ന് പറഞ്ഞാൽ അത് കല്ലോ മുട്ടയോ ഏതെങ്കിലും നിർത്താൻ പോരെ അത് ഏതിനും ലാ ഹയവാനാണ് ഒത്തു ഇനി കുല്ലു ലാ ഹയവാനിൻ ഇൻസാന് ഹയവാൻ അല്ലാത്ത മുഴുവനും ആരെന്നാണ് ലാ ഇൻസാനുമാണ് ഹയവാൻ അല്ലാന്ന് പറഞ്ഞു എന്നാ പിന്നെ ഞാൻ ഇൻസാനാണെന്ന് പറയാൻ പറ്റൂ ഇൻസാനും അല്ല അപ്പോ എന്തുണ്ടായി തസാദുക്ക് കുല്ലി ഉണ്ടായി അപ്പോ ഇതിന്റെ ഉമുസ് മുത്തലക്കിന്റെ ഉദാഹരണം എന്ന് നമ്മൾ പറഞ്ഞ് ഇൻസാ ഹയവാന് ഇൻസാന് അതിന്റെ അക്സും ഏതന്നെയാണ് ഉമുസ് മുത്തലക്കാണ് അതിന്റെ ഉദാഹരണം ലാ ഹയവാന് ലാ ഇൻസാന് ലാ ഹയവാന് അപ്പൊ രണ്ടും കിട്ടി അപ്പൊ തസാവിന്റെ മനസ്സിലായി പിന്നെ ഇതും മനസ്സിലായി പിന്നെ ഉമുസ് മുത്തലക്കിന്റെയും മനസ്സിലായി അപ്പോ തസാവിന്റെത് തസാവി തന്നെ ഇതൊക്കെ അതാണ് അതൊക്കെ ഇതാണ് ഇതൊന്നും അതല്ല അതൊന്നും ഇതല്ല പിന്നെ ഉമുസ് മുത്തലക്കിൻ്റെ ഇതൊക്കെ അതാണ് അതൊക്കെ ഇതല്ല അപ്പോൾ ഹയവാനൊക്കെ ഇൻസാനൊക്കെ ഹയവാനാണ് ഹയവാനൊക്കെ ഇൻസാനല്ല അപ്പോൾ അതിൽ ലാ കൊടുക്കുമ്പോൾ ബഅദുൽ ലാ ഇൻസാനി ലാ ഹയവാനും ബഅദുൽ ലാ ഇൻസാനി ലാ ഹയവാനും കുല്ലു ലാ ഹയവാനും ലാ ഇൻസാനും അപ്പോൾ ഉമുസ് മുത്തലക്കിൻ്റെ നഖീല മനസ്സിലായി ഇനിയുള്ള രണ്ടാളാണ് മുഖസ്സുസ് മിംവജി രണ്ട് ഭാഗത്തും തസാദുക്ക് കുല്ലിയില്ല ഇതിന്ന് ബഅദ് അതാണ് അതിന്ന് ബഅദ് ഇതാണ് ഇതൊന്നും അതല്ല അതൊന്നും ഇതല്ല ഇങ്ങനെയാണ് ഏത് വരിക തബായനും കുല്ലിയും ഉമൂസും വജിയും അപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാല് പിന്നെ
ഹയവാന് അബിയലെടുക്ക, ബാലുൽ ഹയവാന് അബിയൽ, ഹയവാൻ എന്ന് ബാല് അബിയലാണ് വെളുത്ത കാക്കല്ലേ, ബാലുൽ അബിയലി ഹയവാനൻ, ചില വെളുപ്പിൽ നിന്നുള്ള ചില വെളുത്ത സാധനങ്ങൾ അബിയൽ, ചില വെളുപ്പിൽ ഹയവാനുണ്ട്, അങ്ങനെ അങ്ങോട്ടും പറയാം. ആ സമയത്ത് തഫ ഇതൊന്നും അതല്ല അതൊന്നും ഇതല്ല എന്ന് പറയുന്നിടത്ത് തന്നെ ഹജർ ഷജറി തമൈ ലാഷയ്യ മിനൽ ഹജരി ബി ഷജറിൻ ലാഷയ്യ മിനൽ ഷജരി ബി ഹജരിൻ ഇങ്ങനെ വരും. അപ്പൊ ഇതൊന്നും അതല്ല അതൊന്നും ഇതല്ല, ഇതാണ് പിന്നെ ഉമൂസുസും മിംബുജി. അപ്പോ ഫൈലം നെക്കുംബൈനഹുമാ തസാദുക്കും കുല്ലി, രണ്ടിന്റെ ഇടയിൽ തസാദുക്കും കുല്ലിയില്ല, ലാമിൻ ജാനിബി വാഹിദും വലാമിൻ ജാനിബി, ഒരു ഭാഗത്തുനിന്നുമില്ല രണ്ടു ഭാഗത്തുനിന്നുമില്ല. അപ്പൊ ഫഫീഹിമ നിസ്ബത്തുൽ ഉമൂമി വൽ ഖുസൂസി മിംബജി, ഉമൂസുസു മിംബജിഹി എന്നാണ് അപ്പൊ പറയാൻ, ഉമൂമു ഖുസൂസ് മിംബജിഹി എന്നാണ് പറയാം. കൽ ഹയവാനി വല്ല ഇൻസാനി, കൽ ഹയവാനി വല്ല ഇൻസാനി, ബഅദുൽ ഹയവാനി ലൈസ ബി ഇൻസാനി, ബൈദുൽ ഹയവാനി ലൈസ ബി ഇൻസാനി, ഹയവാനി ബഅദു ഇൻസാനി അല്ല. ഇൻഷാല്ലാ ബാക്കി ഈ ഭാഗം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ബന്ധങ്ങളും അതിൻ്റെ നഖലയും പഠിച്ചു. ഇനി മൂസും വജീഹിനെ കുറിച്ചും തബാനെ കുറിച്ചും നമ്മളൊന്ന് ഓർമ്മിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉദാഹരണവും അതിൻ്റെ നഖലയും നമുക്ക് പഠിക്കാം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇൻഷാല്ലാ അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ദൈവവശത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.